സോ ഹായ് ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫിഫ മൊബൈലിൻ്റെ അടുത്തൊരു വേറെ ലെവൽ കണ്ടൻറ്റുമായിട്ടാണ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളെ ഗെയിം ഇന്ന് ഫ്രൈഡേ ആണ്, അറിയാമല്ലോ, വീക്കെൻഡാണ്. പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പെലെ ഫ്രീ ആയിട്ട് ഇടുന്നൊരു ഇവൻ്റ് ഉണ്ട്. ആ ഇവൻ്റ് എന്താണെന്ന് ആൾക്കാർക്കൊന്നും ഒട്ടുമിക്ക പേർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അത് എന്താണ്, ആ ഇവൻ്റ് എങ്ങനെയാണ് ആ പെലെ കിട്ടുന്നതെന്നൊക്കെ, ഫ്രീ ആയിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പം അതേ കണക്ക് തന്നെ നേരത്തെ നമ്മൾ യൂസ്ഫുൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാത്തവരെ അതുകൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ റോഡ് ടു 3K ഫാം ആണ്. ജസ്റ്റ് ഇനി 20 സപ്പോർട്ട് ഉണ്ടെങ്കിൽ 3K അടിക്കും. അപ്പോൾ 20 സബ് ഈ ഒരു വീഡിയോയിലൂടെ സെറ്റ് ചെയ്ത് നമുക്ക് 3K എന്ന വലിയൊരു അച്ചീവ്മെൻറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളതായിരുന്നു. അതേപോലെ തന്നെ ഗൈസ്, നിങ്ങൾ എൻ്റെ ഇൻട്രോ ഷോർട്ട് ആക്കാൻ പറയുന്നുണ്ട്. ഞാൻ ഇതാണെങ്കിൽ ഇൻട്രോ പറയുന്നതാണോ അതോ നമ്മൾ ഇൻട്രോ വീഡിയോ ആണോ ഷോർട്ട് ആക്കേണ്ടത് ജസ്റ്റ് ഒന്ന് പറയണം. എനിക്ക് ഇൻട്രോ ഇൻട്രോ എന്ന് പറയുന്നതൊരു മനസ്സിലാവുന്നില്ല. ഇൻട്രോ വീഡിയോ ആണെങ്കിൽ എന്തായാലും പുതിയതൊന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നമ്മളെ ചാനലിലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം തന്നെ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ നമ്മളെ ഒറിഗാഡോ പെലെ എന്ന് പറയുന്നൊരു ഇവൻ്റാണ്. അപ്പോൾ ഈ ഒരു ഇവൻ്റ് നമുക്ക് എന്തായാലും മനസ്സിലാക്കാം, പെലെ എന്നുള്ളൊരു ഓൾ ടൈം ലെജൻഡിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടാണ് ഫിഫ മൊബൈൽ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം എന്തായാലും പെലെക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഓക്കെ ഗൈസ്, അത് കണക്ക് നമ്മുടെ ഡെയിലി ലോഗിൻ ഇന്ന് ഡേ 6 ആണ്. നാളെ ഇപ്പോൾ നമ്മളെ ഡേ 7 ആണ്. നാളെ നമുക്ക് ആ 100 OVR ഉള്ള പ്ലെയറിനെ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് ആരെയാണ് കിട്ടുന്നത് ഞാൻ ജസ്റ്റ് നാളത്തെ വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആരെയാണ് കിട്ടിയത് നിങ്ങൾ ജസ്റ്റ് പറയുകയും കൂടെ ചെയ്യണം. അല്ല സോറി, അടുത്ത വീഡിയോയിൽ കമൻറ്റ് ജസ്റ്റ് ചെയ്താൽ മതി. ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ഇവൻ്റ് സെക്ഷനിൽ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്, അതിനൊക്കെ എക്സ്ചേഞ്ചിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്ഡേറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം മൊത്തത്തിൽ തന്നെ നമുക്ക് പരിശോധിച്ച് വെക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതിനൊക്കെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ചലഞ്ച് മോഡ് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. ചലഞ്ച് മോഡ് പോയെന്ന് പറഞ്ഞൊരു ബ്രോ വന്ന് കമൻറ്റിൽ അൺസെഡ് ആയിരുന്നു. അപ്പം ആ ബ്രോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചലഞ്ച് മോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അതെല്ലാവരോടും കൂടെയാണ് പറയുന്നത്, ചലഞ്ച് മോഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരോടും. നമുക്കപ്പോൾ ഇനി ചലഞ്ച് മോഡിൻ്റെ അത് അവസാനം ഞാൻ കാണിക്കാം. ഇപ്പം നമുക്ക് നമ്മളെ ടോട്ടി ഇവൻറ്റ് ജസ്റ്റ് ഒരു സ്പിൻ ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, ആ ഓക്കെ, ഇതൊക്കെ എല്ലാവരെയും കിട്ടിയതാണ്. അതുകൊണ്ട് കിട്ടുന്ന എല്ലാം അപ്പോൾ തന്നെ എക്സ്ചേഞ്ച് അടിക്കുകയാണ്. എക്സ്ചേഞ്ച് അടിച്ച് നല്ല പ്ലേസിനുള്ളിൽ കിട്ടുന്നെങ്കിൽ അങ്ങനെ കിട്ടിയിട്ട് അവസാനം ഇതിലെ 100+ OVR ഉള്ള 99+ OVR ഉള്ള പ്ലേസിന് മാത്രമേ പെർമനൻ്റ് ആകുന്നു. അതേക്കെ തന്നെ നമ്മളെ വീക്ക് സെഷനിലോട്ട് പോകുകയാണെങ്കിൽ ഇന്ന് വീക്ക് 2 ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ വീക്ക് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ വീക്ക് 1 കംപ്ലീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീക്ക് 2 ജസ്റ്റ് മൂവ് ഓൺ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മതി വീക്ക് 2 ഫസ്റ്റ് റിവാർഡ് ക്ലെയിം ആക്കാൻ. അത് ആക്കും. എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യും. വീക്ക് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എൻസോ ഫെർണാണ്ടസ്, ഗബ്രിയൽ ജീസസ്, ഡിംബേലിനെ എനിക്ക് പറഞ്ഞാണെങ്കിൽ കിട്ടി ഗൈസ്. ഡിംബേലിനെ എനിക്ക് ഏതോ ഒരു ഞാൻ ഓർക്കുന്നില്ല, എക്സ്ചേഞ്ച് ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു ഡിംബേൽ റൈറ്റ് വിങ് കിട്ടിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ അതൊക്കെ റിവ്യൂ ചെയ്യാം. നമ്മൾ കുറച്ച് ഗെയിം പ്ലാൻ വീഡിയോസും കൂടി ഇടാൻ പ്ലാനൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ട സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് വീക്ക് 7 നോക്കുകയാണെങ്കിൽ ഫുൾ ലെജൻഡ്സിനെ വെച്ചിട്ടൊരു സ്പിന്ന് കിട്ടുന്നുണ്ട്. ഇതിൽ റൊണാൾഡിനോ, റൊണാൾഡോ, സിദാൻ, അങ്ങനെ കുറേ പ്ലെയേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളെ നെയ്മറൊക്കെ ഉണ്ട്. ഇത് ആരേലെ കിട്ടിയാലും ലക്കാണ് ഗൈസ്. ഓക്കെ, അതാണ് ആ ഇവൻറ്റിൽ വീക്ക് 2 മൂവ് ആയിട്ടുണ്ട്. വീക്ക് 2 അൺലോക്ക് ആയിട്ടുണ്ട്. അതാണ് വന്നൊരു അപ്ഡേറ്റ്. പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് എക്സലിലോട്ട് പോവുകയാണെങ്കിൽ ഹാർട്സ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഫിഫ ഇവൻറ്റിൻ്റെ ടൈമിൽ നമുക്ക് വേണ്ടാത്ത കുറേ പ്ലെയേഴ്സിൻ്റെ കാർഡ് എന്ന് വെച്ചാൽ കുറേ പ്ലെയേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കോയിൻ ആക്കാനൊക്കെ പറ്റും. എക്സ്ചേഞ്ച് ചെയ്ത് കോയിനൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ 20 കാർഡ് ഇങ്ങനെയുള്ള മാക്സിമം കാർഡ് ഒഴിവാക്കാൻ നോക്കുക. ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, നമുക്ക് ഇതിനകത്ത് 20,000 കോയിൻ കിട്ടും, 50,000 കോയിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കോയിൻ മാക്സിമം ഏൺ ചെയ്യാൻ പറ്റി ഇതിലൊരു ഇവൻ്റാണ്. അപ്പം നിങ്ങൾ കയ്യിലുള്ള എല്ലാം അങ്ങ് എക്സ്ചേഞ്ച് ചെയ്തേക്കും, ഒന്നും നോക്കണ്ട. ഞാൻ എന്തായാലും മാക്സിമം അങ്ങ് എക്സ്ചേഞ്ച് ചെയ്ത് കണ്ട. എനിക്കിപ്പോൾ 20,000 കോയിൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനങ്ങ് ചെയ്യുവാണ് ഗൈസ്. വേറെ പണിയില്ല, ഇതൊക്കെ വെച്ചിട്ടൊരു കാര്യമില്ല. അതിന് ആ സമയം കൊണ്ട് തട്ടി കോയിൻ ആക്കി കഴിഞ്ഞാൽ അത്രയും കോയിൻ ആക്കി നമുക്ക് പുതിയ പ്ലെയേഴ്സിനെ മേടിക്കാം. അതേപോലെ നമ്മളെ എക്സ്ചേഞ്ച് ഇവൻറ്റ് വന്നിട്ടുണ്ട്. 93+ OVR, 96+ OVR, പിന്നെ 106+ OVR, 103+ OVR, 109+ OVR ഉള്ള കേസാണ്. അപ്പോൾ 103 നോക്കുകയാണെങ്കിൽ നമുക്ക് ഗബ്രിയൽ ജീസസ് ഉണ്ട്, പിന്നെ ഗ്രീസ്മൻ ഉണ്ട്, എമിലിയാനോ മാർട്ടിനസ് ഉണ്ട്. ലൗതാറോ മാർട്ടിനസ് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ 906 നോക്കുകയാണെങ്കിൽ നമ്മളെ സലയുണ്ട്, പിന്നെ വിനീഷ്യസ് ഉണ്ട്, അങ്ങനെ കുറേ പ്ലെയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ 106
8 വന്നിട്ടുണ്ട് പുതിയ എക്സ്ചേഞ്ച്. 108 പിന്നെ മെസ്സി, ലെവൻഡോസ്കി, ഹാലൻഡ് അവരൊക്കെയാണ്, സല അവരൊക്കെയാണ്, ബെൻസിമ, മോട്ടറിച്ച് ഇവരെയൊക്കെയാണ് വരുന്നത്. അതെന്തായാലും അങ്ങനെ വരത്തോളല്ലോ. 108 കാർഡ്സ് എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ. പിന്നെ ഡെയിലി ഇവൻ്റ്, ഒക്കെ എപ്പോഴും ഉള്ളത് തന്നെയാണ്, അതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഹൈലൈറ്റ് ഇവൻ്റ് പെലയുടെ ഇവൻ്റ് ആണ്, അത് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ ഗൈസ്, അടുത്ത നമ്മളെ പെലയുടെ ഇവൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ പെലെ, ഒരു ഗാഡോ പെലെ. ഇതിലപ്പോൾ എങ്ങനെയാണ് പെലെ കിട്ടുന്നതെന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. ഇതിങ്ങനെ ചെയിൻ കണക്ക് 14 ദിവസത്തെ ഒരു ഇവൻ്റ് ആണ്. 14 ദിവസത്തെ ഇത് നമുക്ക് പെലേക്കുള്ള ട്രിബ്യൂട്ടാണെന്ന് ആ സൈഡിലെ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഓരോ ഗെയിം ഇങ്ങനെ ഓരോ മാച്ചുകൾ ഇങ്ങനെ എടുക്കുമ്പോഴും പെലയെ പറ്റി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് മാച്ച് അർജൻറ്റീനയായിട്ടാണ്. എൻ്റെ ടീം അർജൻറ്റീനയാണ്, ഹെദർ ടീം അർജൻറ്റീനയാണ്. അപ്പോൾ അർജൻറ്റീന വേഴ്സസ് അർജൻറ്റീന. അതിനകത്ത് നമുക്ക് കോയിനാണ് കിട്ടുന്നത്. ഇത് 100,000 കോയിൻ വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ പ്ലെയേഴ്സിൻ്റെ ഇത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ 200,000 കോയിൻ, ഏറ്റവും ലാസ്റ്റ് ചോയ്സ് പോയിൻ്റ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ദിവസം ചോയ്സ് പോയിൻ്റ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ സംഗതി നമുക്ക് അൺലോക്ക് ആവും, മാച്ച് കളിച്ച് കിട്ടണം. ആ ഒരു സംഗതി കിട്ടുമ്പോഴാണ് നമുക്ക് പെലേല് ഒന്നെങ്കിൽ സ്ട്രൈക്കർ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്, സെൻട്രൽ ബാക്ക്, ഇത് ഏതെങ്കിലും ഒരു പൊസിഷനിലെ പെലയെ നമുക്ക് എടുക്കാൻ പറ്റും. അത് കണക്ക് നമ്മളെ ഇവൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാലഞ്ച് മോഡും വന്നിട്ടുണ്ട്. ഇതാണ്ട് ചാലഞ്ച് മോഡ് പഴയ രീതിക്ക് തന്നെയൊക്കെ തന്നെ 56 ടോക്കൺ കിട്ടും, അത്രയേ ഉള്ളൂ, അല്ല വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതന്നെ നമ്മളെ പെലയുടെ ഇവൻ്റ് ആണ് ഇന്ന് വന്നതിൽ ഏറ്റവും സൂപ്പർ ഇവൻറ്റ്. അപ്പോൾ 14 ദിവസം നമുക്ക് കളിക്കാൻ പറ്റും. ഓരോ ഗെയിം പ്ലേ ഓരോ ദിവസം മാത്രമേ കളിക്കാൻ പറ്റൂ. അങ്ങനെ 14 ദിവസം ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ മിസ്സായതാണ്. അപ്പോൾ 14 ദിവസം ലോഗിനായി അത് കളിക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള പെലയെ നിങ്ങൾ എടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഏത് പൊസിഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ നമ്മളെ ഒരു വീഡിയോ നിങ്ങൾക്കിത് 100% യൂസ്ഫുള്ളാന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനൊക്കെ നിങ്ങളെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് കമൻറ്റ് ബോക്സ്. അപ്പോൾ എന്ത് വീഡിയോയ്ക്ക് കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. നിനക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടമായാലേ ഡിസ്ലൈക്ക് ചെയ്യാം. ഡിസ്ലൈക്ക് ചെയ്തിട്ട് ആ കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ബോക്സ് അറിയിച്ചാലേ അടുത്ത വീഡിയോ നമുക്ക് സെറ്റാക്കാൻ പറ്റും. അതും കൂടെ ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് ചാനൽ ആദ്യമായിട്ടാണെന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. ഫിഫ പോലെ ഇപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ പുതിയ ന്യൂ കമേഴ്സ് എല്ലാം കൂടുതൽ വരുന്നൊരു ഗെയിമാണ്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരെ ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിടുന്ന പല കണ്ടൻസ് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തവർക്ക് അപ്പോൾ അത് വലിയ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് എനിക്ക് ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക. എപ്പോഴും പറയാനുള്ള കാര്യം സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളി സെറ്റ് ചെയ്യുക, നല്ല നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കില്ലം വീഡിയോ ആയിട്ട് ഉണ്ടെന്ന് ക്ലൗൺസർ സൈനിങ് ഔട്ട്.